What's up guys, it's me Rohith Donal and welcome back to another vlog guys. So guys, we are Kollam Potents. നമ്മുടെ മഹേന്ദ്രയുടെ ഷോറൂമിൽ ആണെങ്കിൽ രണ്ടാം കുട്ടിയിലാണ് ഈ ഷോറൂം വന്നേക്കുന്നത്. നമ്മുടെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഏറ്റവും പുതിയ ജനറേഷൻ സ്കോർപ്പിയോയുടെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ ഒരു കിടക്കുന്നത്. സോ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു വീഡിയോ ആയിരിക്കും ഇന്ന്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലിടുക. ഈ വണ്ടി ബുക്ക് ചെയ്യാൻ, അതായത് വേറെ കാര്യം ഞാൻ എടുത്ത് പെട്ടെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഇപ്പം മഹേന്ദ്ര ഒരു 25,000 യൂണിറ്റ്സ് സെയിലാവുന്ന ആദ്യത്തെ 25,000 കസ്റ്റമേഴ്സിന് ഒരു 26.95 lakhs ആയിരുന്നു ഈ വണ്ടിക്ക് പ്രൈസ് വന്നിരുന്നത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷന്. ഇപ്പം ചെറിയൊരു പ്രൈസ് ഹൈക്ക് വരാൻ പോവുകയാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രിൻസ് ബ്രോയുടെ നമ്പർ താഴെ ഞാൻ കൊടുത്തേക്കും, പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ വലിയൊരു പ്രൈസ് ഹൈക്കിലല്ലാതെ നിങ്ങൾക്ക് ഈ സ്കോർപ്പിയോ സ്വന്തമാക്കാം. ഒരു കിഡിലൻ ഒരു മാരക വണ്ടിയാണിത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ടും കയറാം. നമുക്ക് സ്കോർപ്പിയോ ഫാൻസിന് ഓൾറെഡി അറിയാം, നമ്മുടെ സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബൾക്കി ഫീലിംഗ് തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ ഹുഡൊക്കെ കണ്ട ഭയങ്കര രീതിയിൽ ഒരു ക്യാരക്ടർ ലൈൻസൊക്കെ കൊടുത്ത് ഇപ്പോൾ കുറച്ചും കൂടി ഒരു മസ്കുലാരിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര രീതിയിൽ ബിൽഡ് ക്വാളിറ്റി പണ്ടത്തേനെ കാട്ടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ഹുഡൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 2-wheel ഡ്രൈവ് ആണ്. ഈ നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന വേരിയൻ്റ് 4-wheel ഡ്രൈവും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ പ്രിൻസ് ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി, പുള്ളി അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരാം. നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് വേണമെങ്കിൽ ടെസ്റ്റ് റൈഡ് ഒക്കെ സെറ്റ് ആക്കി തരുന്നതാണ്. ഫ്രണ്ട് ഡിസൈൻ നോക്കുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഐ അപ്പീലിംഗ്, അതായത് റോഡ് പ്രസൻസ് വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് മഹേന്ദ്ര സ്കോർപ്പിയോ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റ് സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു ക്രോം ലൈൻസ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴെ തന്നെ ഡബിൾ ബാരൽ ഹെഡ്ലാമ്പ്സ് വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് പോലെ ഫീൽ ചെയ്യും, പക്ഷേ ഇത് പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് അല്ല, ഇത് LED ഹെഡ്ലാമ്പ്സ് ആണ്. പക്ഷേ ഒരു അവർ പക്ഷേ ആ ഒരു യൂണിറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടർ ലാംപ്സ് ആണെന്ന് നമ്മൾ തെറ്റ് തരിക്കും. പക്ഷേ സംഭവം LED ഹെഡ്ലാമ്പ്സ് ആണ്. ആ ഡബിൾ ബാരൽ തന്നെ നല്ല രീതിയിലൊരു ക്രോം ഡിസൈനും അവർ അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ വരുമ്പോഴത്തേക്ക് ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഒഴുകി ഇങ്ങനെ ഒഴുകി ഒഴുകി പോകത്തില്ലേ, ആ ഒരു ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നേക്കുന്നത്. ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഫോഗ് ലാംപ്സും LED ഫോഗ് ലാംപ്സ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് Z8 ലക്ഷറി വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക്. 2-liter എഞ്ചിനാണ് വരുന്നത്. ഈ Z8 നോർമൽ ഒരു വേരിയൻറ്റും ഉണ്ട്. ആ വേരിയൻറ്റിലും ഈ വേരിയൻറ്റിലും മാത്രമാണ് ഈ ഒരു ഫോഗ് ലാമ്പ് വരുന്നത്, LED ഫോഗ് ലാംപ്സ്. പിന്നെ നമുക്ക് ചെറിയൊരു DRL ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ക്രോം ഡിസൈൻ കാണാം. ഇവിടെയൊക്കെ നല്ല ക്രോം രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഹേന്ദ്ര ട്വിൻ പീക്ക് പുതിയ ലോഗോ കാണാം. ഓവറോൾ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു ബൾക്കി ഫീലിംഗ് ഉള്ളൊരു എന്താ പറയുക, നല്ലൊരു വണ്ടി തന്നെയാണ്. റോഡ് പ്രസൻസൊക്കെ ഇഷ്ടംപോലെ ഉള്ള. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്രില്ല് നമുക്ക് കാണാം. അതിൻ്റെ ബാക്കിലത്തെ റേഡിയേറ്റർ സെക്ഷൻസ് കാണാം. ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ്. ഇതിന് 360 ക്യാമറാസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും മാത്രമാണ് ക്യാമറാസ് വരുന്നത്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാനകത്ത് സ്വിച്ചും വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബമ്പറിൽ ചെറിയൊരു ബ്ലാക്ക് പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സിൽവർ സ്കിഡ് പ്ലേറ്റും നമുക്ക് സ്കോർപ്പിയോയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ്, അതിൻ്റെ പേരിൽ തന്നെ 18-inch അലോയ് വീൽസ് ആണ് വരുന്നത്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഇതിൻ്റെ തന്നെ സെയിം, അതായത് Z8 സെയിം മാനുവൽ വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 17-inch അലോയ് വീൽസ് ആണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ്, അതിൻ്റെ പേരിൽ തന്നെ 18-inch അലോയ് വീൽസ് വരുന്നുണ്ട്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. നല്ല രീതിയിലൊരു ബോഡി ക്ലാഡിയും കാണാം. നല്ലൊരു കട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അത് അങ്ങനെ എക്സ്റ്റെൻഡ് ആയി അങ്ങനെയാണ് പോകുന്നുണ്ട്, അങ്ങ് ബാക്ക് വരെയും പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു സിൽവർ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോഡി ക്ലാരിങ്ങിന് തൊട്ട് താഴെയായിട്ടാണ് സിൽവർ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുട് സ്റ്റെപ്സ് വരുന്നുണ്ട്, ആ കീലെ സെൻറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഡോർ അടയ്ക്കുമ്പോഴുള്ള ഒരു സൗണ്ട് നിങ്ങളുണ്ടോ, അതാണ്, അതാണ് ഞാൻ പറഞ്ഞ വണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. മെട്രിക്സ്, ഞാൻ ജസ്റ്റ് പറയുകയാണ്, മെട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഇങ്ങനെ ഫ്ലോ നല്ലൊരു ഫ്ലോയിങ്ങിൽ പോകുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മിററൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല വലിയ സൈസ് മിററാണ്. കാരണം വണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വണ്ടി തന്നെയാണ്. നിങ്ങൾ മെയിൻ ഒരു കാര്യം, അതായത് ഈ നമ്മുടെ സ്കോർപ്പിയോ എന്ന് എന്താ ഉദ്ദേശിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രോം ലൈൻ കണ്ടോ, ഈ ക്രോം ലൈൻ ദാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഓവറോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഇവിടെ വന്ന് വളഞ്ഞ് നിൽക്കുന്ന ഡിസൈൻ. അത് എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, നമ്മുടെ മഹേന്ദ്ര നമ്മുടെ സ്കോർപ്പിയോനുണ്ടല്ലോ, ആ ഒരു അതിൻ്റെ വാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് ഒരു ഡിസൈൻ ഉദ്ദേശിച്ചേക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഈ സംഭവം വന്ന് ഇവിടെ തീരുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആ പേരിനൊരു അർത്ഥം വെച്ചിട്ടാണ് മഹേന്ദ്ര ശരിക്കും ആ ഒരു ക്രോം ലൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം കണ്ടത് വെറുതെ ഭംഗി കൊടുത്തേക്കുന്നതെന്നല്ല, ഇതെന്ന് പറഞ്ഞാൽ മഹേന്ദ്ര ഇതിന് പറയുന്ന up to 70 kg വരെ നിങ്ങൾക്ക് ഈ റൂഫ് റെയിൽസിലും മറ്റേ ഒരു കമ്പി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അമ്മാതിരി രീതിയിലുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണിത്. പിന്നെ ഒബിയസ്ലി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചത് ഇവിടെ ഈ ഒരു നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു വേണ്ട ഹോൾഡിംഗ് ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്, ചെറിയൊരു ഹാൻഡിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഇൻറ്റീരിയർ സൈഡ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ജസ്റ്റ് ബാക്കിലേക്കൊന്ന് വരാം.
ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല അത്യാവശ്യം ഒരു ചെറിയ ഇവിടെ ബാക്ക് വന്ന് കുറച്ചൊരു ബൾജിങ് വരുന്നുണ്ട്. നല്ലൊരു ക്യാരക്ടർ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക്. ആ ഒരു ബോൾഡ്നസ് വണ്ടിയുടെ ചെറിയൊരു സൗണ്ട് ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ നല്ല രീതിയിൽ വണ്ടി പോകുന്നുണ്ട് ഇതിലേ കൂടെ. പിന്നെ കുറച്ചും കൂടെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ എന്തോ ഭയങ്കര രീതിയിലുള്ള ഹൈറ്റ് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ട നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ടെയിലൈറ്റ് സെക്ഷൻ നമുക്ക് കാണാം. റിവേഴ്സ് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് സെക്ഷൻ, ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിലൊരു മെട്രിക്സ് ഡിസൈനിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് സ്കോർപ്പിയോ നമ്മുടെ പോത്തൻ ഹോണ്ട ഓട്ടോസിലാണ് ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ കാണാം സ്കോർപ്പിയോ എന്നെന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഇത് കിടപ്പുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അത് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടോ ഒരു റെഡ് കളറിൽ വെച്ചിട്ട് നമ്മുടെ ട്വിൻ പീക്ക് ലോഗോ ഇവിടെ കാണാം. ബാക്കിലും കീലെ സെൻട്രിയുടെ ബട്ടൺ കാണാം. അത് അത്യാവശ്യം നല്ലതാണ്, എനിക്കത് ഇഷ്ടപ്പെട്ട്. കണ്ട അവിടെ നല്ല ക്രോം ലൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു സ്പോയിലർ വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, റിയർ ഡീഫോക്കർ വരുന്നുണ്ട്, റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഒബിയസ്ലി 26 lakhs ഒരു വണ്ടിയാകുമ്പം റിയർ ഡീഫോക്കറും വൈപ്പറൊക്കെ ഒബിയസ്ലി വരും. പിന്നെ അഡ്രിനോക്സ് എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എം ജിയിലൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് ഐ സ്മാർട്ടും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള പോലെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വണ്ടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹേന്ദ്രനെ വിളിക്കുന്ന പേരാണ് അഡ്രിനോക്സ്. നമ്മുടെ ഈ താഴത്തെ ഒരു ബമ്പർ സെക്ഷൻ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കുറച്ചും കൂടി ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന ഒരു ബമ്പർ സെക്ഷൻ തന്നെയാണ്. ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് ക്ലാഡിംഗ് വരുന്നുണ്ട്. ഇതും ജസ്റ്റ് നോർമൽ പ്ലാസ്റ്റിക് ഫൈബർ സംഭവം പോലാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്ന ബാക്ക്. നല്ലൊരു ക്രോം ലൈൻ കാണാം. നമ്മുടെ റിവേഴ്സ് ലൈറ്റ് അവിടെ ആയിട്ട് കാണാം. ചെറിയൊരു റിഫ്ലക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ സെൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്, റിയർ ക്യാമറ തന്നെ ഇവിടെ വരുന്നുണ്ട്. റിയർ ക്യാമറ പിന്നെ ഒരു കാര്യമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. നമുക്കിപ്പോൾ മാനുവലി നമുക്ക് ഓണാക്കി ബാക്ക് ക്യാമറ കാണാൻ പറ്റത്തില്ല, ഫ്രണ്ട് മാത്രമേ കാണാൻ പറ്റൂ. ബാക്ക് ക്യാമറ റിവേഴ്സ് ക്യാമറ ഇടുന്ന സമയത്ത് മാത്രമാണ് ഓണാവുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞ് വരുന്നുണ്ടല്ലോ, നമുക്കിപ്പം 360 ക്യാമറ വരുന്ന വണ്ടികളിലൊക്കെ നമുക്ക് ബാക്ക് ക്യാമറ അല്ലാതെ ഓണാക്കി കാണാം. പക്ഷേ ഇന്നത്തെ അങ്ങനെയല്ല, 2 ക്യാമറ മാത്രമേ വരുന്നുള്ളൂ, 360 ക്യാമറ അല്ല. താഴെയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെപ്പിന് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷനിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ആ ബമ്പർ സെക്ഷനിൽ കാണിച്ച പോലെ അതേപോലെ സ്കേർട്ടിംഗ് തന്നെ വിടുന്നുണ്ട്. സ്കിഡ് പ്ലേറ്റ് ആണ്, സ്കിഡ് പ്ലേറ്റ് ബാക്കിൽ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഞാൻ ബൂട്ട് സ്പേസും തുറന്ന് കാണിച്ചു തരാം. ബൂട്ട് സ്പേസ് ഇതൊരു 7-സീറ്റർ വണ്ടിയായത് തന്നെ നിങ്ങൾ വലിയൊരു ബൂട്ട് സ്പേസ് ഒന്ന് എക്സ്പെക്ട് ചെയ്യരുതെങ്കിലും മഹേന്ദ്ര പറ്റുന്ന അത്രയും വേണ്ട. ഇതൊരു ഡിസൈൻ എലമെൻറ്റ് കൊണ്ട്, അതായത് ഈ ഇവിടെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ചെറിയൊരു കുഴി പോലെ കൊടുത്തോണ്ട് എന്തിനാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സാധനങ്ങൾ വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു ഒന്നുമില്ലാത്തതിലും ബെറ്റർ അല്ലേ കുറച്ചും കൂടി സ്പേസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബാക്കിലും നല്ല രീതിയിലൊരു എന്താണ് പറയുന്നത്, ഒരു ബ്രഷ്ഡ് അലൂമിനിയം അല്ലെങ്കിൽ ഒരു മാറ്റ് ക്രോം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊരു ഹാൻഡിൽസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. കുറച്ച് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല, 7-സീറ്റർ വണ്ടിയാണ്. ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട തരാം. പിന്നെ നമുക്കിത് പൊക്കിയും ഇത് ഇവിടെ പ്രസ് ചെയ്തുണ്ട, പൊക്കിയും വിടാം. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ ഗൈസ് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആൻഡ് ഹെവി ഫീലിംഗ് വരുന്നൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അതത് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കാണാൻ കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിയർ സൈഡ് ഉണ്ട്, ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ടൂൾ കിറ്റെല്ലാം അവർ നല്ല സ്ട്രാപ്പ് ചെയ്ത് ഒതുക്കിയാണ് വെച്ചേക്കുന്നത്. ഒബിയസ്ലി ഇതാണ്, ബാക്ക് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സീറ്റിൽ കയറുന്ന കുറച്ച് ടാസ്ക്കാണ്. അത് ഈ ഒരു വണ്ടി നല്ല 7-സീറ്റർ വണ്ടി ഏതാണെങ്കിലും ഏറ്റവും ബാക്ക് സീറ്റിൽ കയറുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഇതാണ് ഡോർ അടയ്ക്കുന്ന സൗണ്ടുകൾ ശ്രദ്ധിച്ചോണം. കണ്ട അത്യാവശ്യം ഹെവി രീതിയിൽ തന്നെ ഫീൽ ചെയ്യാനും അത്യാവശ്യം കുറച്ച് വലിച്ചടച്ചാൽ മാത്രമേ ഒരു ഡോർ ലോക്ക് ആവത്തുള്ളൂ. പെട്രോൾ വണ്ടിയാണ് ഈ കിടക്കുന്നത്, അതിൻ്റെ തന്നെ നമുക്ക് നോബും കാര്യങ്ങളൊക്കെ കാണാം. ജസ്റ്റ് നമുക്ക് വണ്ടി ഓണാക്കാം. ജസ്റ്റ് പുഡ് സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ വരുന്നുണ്ട്. കണ്ട വണ്ടി ഓണാക്കി നമുക്ക് എസിയും കാര്യങ്ങളൊക്കെ ഇടാം. അത് ആ ഒരു സെക്ഷനിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സോണിയുടെ സ്പീക്കേഴ്സാണ് വരുന്നത്, അതായത് സോണിയുടെ 12 സ്പീക്കർ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡോറിൽ തന്നെ നിങ്ങൾക്ക് 2 എണ്ണം കാണാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു എന്താ പറയുന്നത് ഒരു ക്രോം ഫിനിഷ് ഹാൻഡിൽ ബാർസ് വരുന്നുണ്ട്. കറക്റ്റ് പേര് എനിക്കറിയാൻ വയ്യ, കുറച്ചൊരു ഷൈനിങ് വരുന്നൊരു ക്രോം എലമെൻ്റ് എന്നാണ് ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു അലൂമിനിയം ഫിനിഷ് അല്ലാണ്ട് കണ്ടോ ഇവിടെ ഡോർ ഹാൻഡിൽസും അത് തന്നെയാണ്, ലോക്ക് അതായത് ലോക്കിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്ലോസ് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോലെയാണ് കൊടുത്തേക്കുന്നത്. അത് കണ്ട ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറേഴ്സ് ലോക്കിന്, അതായത് ഈ ഒരു സംഭവം ഇതാ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് ആക്കിക്കഴിഞ്ഞാൽ ഒരു സ്വിച്ച് പോലെയാണ് അത്. നമ്മൾ പണ്ട് നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതല്ല, ശരിക്കും ഒരു മാനുവലി ഒരു സ്വിച്ച് ഇടത്തില്ല, അതുപോലെയാണ് ഈ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ലെഫ്റ്റും റൈറ്റും മിററിൽ അങ്ങോട്ട് ആക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ വിൻഡോ സ്വിച്ചസ് ആണ് ഈ വരുന്നത്. വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടാപ്പിൽ ഈ ഒരു സൈഡും, അതായത് നമ്മുടെ കോ പാസഞ്ചർ സീറ്റും 1 ടാപ്പിൽ നമുക്ക് പൊക്കിയും താക്കിയും ചെയ്യാം. ബാക്ക് സീറ്റിൽ ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. പിന്നെ ഈ ഒരു ലെതറിന് നമ്മുടെ മഹേന്ദ്ര സ്പെഷ്യൽ ആയിട്ടൊരു പേര് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. റിച്ച് കോഫി ലെതർ എന്നാണ് ഈ ഒരു നമ്മുടെ കണ്ട വണ്ടി കംപ്ലീറ്റ് ആ ഒരു വരുന്നുണ്ട്. റിച്ച് കോഫി ലെതർ എന്നാണ് മഹേന്ദ്ര ഈ ഒരു നമ്മുടെ ഒരു ഡിസൈനെ വിളിക്കുന്നത്. ഒരു സ്ട്രോങ് രീതിക്ക് തന്നെ ഒരു ലെതർ കവറിങ് വരുന്ന പോലെയാണ്. പക്ഷേ ഓവറോൾ ആ വണ്ടിക്ക് നല്ല രീതിയിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒരു ക്യാരക്ടർ ലൈൻസും എല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു
ഹെവി ഡോറാണ്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹാൻഡിൽ വരുന്നുണ്ട്, കാരണം വണ്ടി അത്യാവശ്യം പൊക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ AC വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. മേളിൽ നമ്മുടെ വേറെ ഒരു ചെറിയ വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേക്ക് വരുമ്പോൾ ഹെഡ് ലൈറ്റ് ലെവലേഴ്സ് ഉണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ഓണും ഓഫും ചെയ്യാം. നമ്മുടെ ഹുഡ് തുറക്കാനുള്ള ഫ്രണ്ട് സ്ഥലമാണ് കിടക്കുന്നത്. സ്റ്റിയറിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഭയങ്കര മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു സ്റ്റിയറിംഗ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ചെറിയൊരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് പോലെ ഒരു അലൂമിനിയം ഫിനിഷ് പോലെ ഇവിടെ വരുന്നുണ്ട്. അത് പിന്നെ ഈ ഒരു സൈഡിലും ചെറിയ ആ ഒരു ഫിനിഷ് നിങ്ങൾക്ക് ഇവിടെയും കാണാം. ക്രൂസ് കൺട്രോൾസ് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് ഈ ഒരു ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ആക്സസ് ചെയ്യാനായിട്ടാണ്. കണ്ടാ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഓരോ ഓപ്ഷൻസ് ആക്സസ് ചെയ്യാം. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടോഗിൾ ചെയ്യാം, അതായത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാൻ പറ്റും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഡ്രൈവ് ഇൻഫോ എടുത്തിട്ട് വേണ്ട നടുക്ക് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രൈവ് ഇൻഫോയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിനാണ് ഈ ഒരു ബട്ടൺ കൊടുത്തേക്കുന്നത്. പിന്നെ ക്രൂസ് കൺട്രോൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റപ്പ് പ്ലസ് മൈനസ് ചെയ്യാം. ക്രൂസ് കൺട്രോൾ വേണ്ട ബട്ടൺ ഇവിടെയൊക്കെയാണ് വരുന്നത്. ഓവറോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമ്മുടെ ട്വിൻ പീക്ക് ലോഗോ ഇവിടെ കാണാം. 6 എയർ ബാഗ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വരെ വന്നേക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യാനും ഡിസ്കൗണ്ട് അത് കട്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും വരുന്നിട്ടുള്ള നല്ലൊരു സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് സ്റ്റിയറിംഗ് വീൽ കണ്ട. ഞാനിപ്പോൾ എൻ്റെ ഒരു വിരൽ വെച്ച് കറക്കി കാണിച്ചാലും കണ്ട എന്തുമാത്രം സ്മൂത്ത് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയ വണ്ടി ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടിച്ചായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് അത്രമാത്രം ഫീൽ ചെയ്തു ഈ വണ്ടി എന്തുമാത്രം സ്മൂത്ത് ആണെന്ന്. നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്. പിന്നെ നമ്മുടെ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ RPM മീറ്റർ കാണാം, നമ്മുടെ സ്പീഡോ മീറ്റർ കാണാം. അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടയർ ചെക്ക്, ടയർ പ്രഷർ അത് നമ്മളിപ്പോൾ കറക്കി ഇട്ടേക്കുന്നതിൻ്റെ പേരിലാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് സെക്ഷൻസ്. നമ്മൾ ഹെഡ്ലൈറ്റ്സ് ഓണും ഓഫും ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ലെഫ്റ്റ് റൈറ്റ് ഇവിടെ തന്നെയാണ്. എനിക്ക് പേഴ്സണലി നമ്മുടെ ഈ ഒരു സൈഡിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് നമ്മൾ ഈ ഒരു കൈ ഇവിടെ ഇങ്ങനെ ചോട്ടിക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഒന്ന് ഈ കൈ ഇവിടെ ഇങ്ങനെ പൊക്കിയിടേണ്ടി വരും. ഇതായത് ചെറിയൊരു മടി പിടിച്ച ഒരു സംഭവമായി. ഈ സൈഡിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വളയ്ക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് അങ്ങ് വളച്ചു പോവാം. അത് നല്ലൊരു ഓപ്ഷനാണ്. മഹേന്ദ്ര കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് എന്നാൽ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു വൈപ്പേഴ്സും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ് ഈ വണ്ടി വന്നേക്കുന്നത്. വൈപ്പേഴ്സ് സെക്ഷൻ ആക്സസ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചറും ഈ സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6-way അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ലം സപ്പോർട്ട് നിങ്ങൾ കൂടെ കിട്ടാൻ വേണ്ടി ചെറിയൊരു നോബ് ബോർഡ് ഉണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചിരുന്നത് കറക്കി കഴിഞ്ഞാൽ എനിക്ക് നടുവിൽ കറക്റ്റായിട്ട് ചെറിയൊരു സപ്പോർട്ട് ഇട്ടും. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെ നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ തന്നെ കണ്ടത് കംഫർട്ടബിൾ ആയിട്ടൊരു പൊസിഷനാണ്. പിന്നെ ഇവിടെ ഡെഡ് പെഡൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു സൈഡ് കാല് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരുപാട് സ്വിച്ചസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷേ എല്ലാം സിമ്പിളാണ്. നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും വരുന്നില്ല, പക്ഷേ ഓട്ടോ AC വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഹീറ്റേഴ്സ് ഓൺ ആക്കാനുള്ളതും നമ്മുടെ എയർ വെൻ, അതായത് എയർ അകത്തുകൂടെ സർക്കുലേറ്റ് ചെയ്യാനും പുറത്തുനിന്നുള്ള എയർ അകത്ത് കയറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫാൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് വേറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഹിൽ ഡിസൈൻ കൺട്രോൾ ആണ്. അതായത് മലയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് വണ്ടിയിൽ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതായത് ബ്രേക്കിൽ കാല് വെച്ചാൽ വണ്ടി ഓഫും, ബ്രേക്കിൽ നിന്ന് കലത്ത വണ്ടി ഓണും. നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ബട്ടണാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഓണായി. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് പിന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ, അതായത് മഹേന്ദ്രയുടെ എമർജൻസി കോൾ സെൻറ്ററിലേക്ക് ഒരു കോൾ പോകും. ബേസിക്കലി അത്രയാണ്. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം അങ്ങനെ ആക്സസ് ചെയ്യാൻ ഇവിടുന്ന് എളുപ്പമാണ്. 8-inch ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് അതിനകത്ത് വന്നേക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും പിന്നെ ആപ്പിൾ കാർപ്ലേയും വരുന്ന ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വന്നേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മ്യൂസിക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്ത് 12 സ്പീക്കറാണ് ഗൈസ് വന്നേക്കുന്നത്. എൻ്റെ മോനെ ബാസ്സെന്ന് പറഞ്ഞ രക്ഷയില്ല. നാവിഗേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഫോൺ തന്നെ കണക്ട് ചെയ്ത് ഒരുപാട് ഇത് ഓപ്ഷൻസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ഡയൽ പോലുള്ള ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് കാണാം. അതെനിക്ക് ഒന്ന് മഹേന്ദ്ര കുറച്ചും കൂടി ഒരു ഇന്ത്യൻ വെഹിക്കിൾസിൽ എന്ത് മാത്രം ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റുമെന്ന് മഹേന്ദ്ര എന്ത് പറയുന്ന തെളിയിച്ച് തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ വേറെ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ചിലർ ആ വണ്ടികളൊക്കെ ചൈനീസ് വണ്ടികളെന്നും ഇന്ത്യയിലുള്ള വണ്ടി, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടികളെല്ലാം എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുള്ളവരുണ്ട്. ഇത് പ്രോപ്പർലി ഒരു ഇന്ത്യൻ മെയ്ഡ് വെഹിക്കിളാണ്. അന്നേരം അവർ അന്നേരം എന്ത് പറയുന്നത്, അവരും കുറച്ചും കൂടി ടെക്നോളജിക്കലി ഫ്രണ്ടിലോട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇത് ബേസിക്കലി അത്രയാണ്, നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ പാർക്കുണ്ട്, റിവേഴ്സ് ന്യൂട്രൽ, മാനുവൽ ഡ്രൈവ്. അതായത് നിങ്ങൾക്ക് മാനുവലിലോട്ടിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഡ്രൈവിൽ വന്നിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യണം. ഇപ്പം വണ്ടി മാനുവലായി, മാനുവൽ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാം. നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ പാർക്കിലിടാം. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്, ജസ്റ്റ് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു സ്പേസ് പക്ഷേ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഐ മീൻ വയർലെസ് ചാർജിംഗ് ഒന്നും വന്നിട്ടില്ല ഈ ഒരു പേരിനകത്ത്. ഇവിടെ സാധാ ഒരു USB, ഇവിടെ ഒരു തൺബോൾട്ട്, അത് ഫാസ്റ്റ് ചാർജിംഗ് പോർട്ടും ഇവിടെ കാണാം. പിന്നെ നമ്മുടെ എയർ ബാഗിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെയൊക്കെ സിമ്പിൾസ് ഇവിടെയാണ്. നമ്മുടെ വണ്ടിയുടെ താക്കോലം എന്ന് പറയുന്നുണ്ട്. ഇതാണ് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള താക്കോൽ തന്നെയാണ്. കീ സെൻട്രി ആണെങ്കിലും മാനുവലി ഇങ്ങനെ ഒരു കീം ഓപ്പൺ ആണ്, നമുക്ക് ആക്കിയെടുക്കാം. അത് കൊള്ളാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ ഒരു സ്ഥലം കണ്ട, ഇവിടെ നമുക്ക് ചെറിയൊരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഞ്ഞൊരു ഹാൻഡ് ബ്രേക്ക് ആണ്, നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് തന്നെയാണ്. സോഫ്റ്റ് ആണ്. പിന്നെ ഇത് പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു നമുക്കിവിടെ ഗ്യാപ്പ് വരുന്നുണ്ട് ആംബ്രസിൻ്റെ അകത്ത് തന്നെ.
നല്ല രീതിയിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആംബ്രസ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി അതിൻ്റെ പേരിൽ തന്നെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓട്ടിയും ചെയ്യാം. അത്യാവശ്യം എന്താണ്ട് നല്ല രീതിയിൽ ഒരു ഗ്ലൗ ബോക്സ് സ്പേസും ഉണ്ട്. ഇതിൻ്റെ തന്നെ ചെറിയൊരു എൽ ഇ ഡി ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കോഫി ലെതർ എന്ന് പറഞ്ഞാൽ മഹേന്ദ്ര വിളിക്കുന്ന ഒരു ലെതർ കവറിംഗ് ആണ് ഇവിടെ വരുന്നത്. ഒരു സ്പീക്കർ സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോണിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. നമ്മൾ സാധാരണ ഇൻഫിനിറ്റിയുടെയും അങ്ങനെയുള്ള സ്പീക്കർ സിസ്റ്റങ്ങളാണ് കാണാറുള്ളത്. പക്ഷേ ഇതിനകത്ത് സോണിയുടെ 12 സ്പീക്കേഴ്സാണ് വന്നേക്കുന്നത്. എൻ്റെ മോനെ ബാസ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ബാസാണ്. താക്കോൽ ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെയും ആ സൈഡിലായിട്ടും മേടെ സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പിടിക്കാൻ ഹാൻഡിൽസും കാര്യങ്ങളൊന്നുമില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് വണ്ടി ഓടിച്ചെടുക്കാൻ പിടിക്കാനല്ല, കയറാൻ നേരത്ത് പിടിക്കാനാണ്. അപ്പുറ സൈഡിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആക്കാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഓൺ ആക്കാം. ചെറുതായിട്ട് സൺഗ്ലാസ് ഒക്കെ ഉണ്ടാകും, വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. സൺഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റും. നല്ലൊരു ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ സൺറൂഫാണ്. ഈ സൺറൂഫിൻ്റെ ഈ ഒരു സംഭവം കണ്ടാൽ നമ്മൾ മാനുവലി ഓപ്പൺ ചെയ്യണം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആവും. ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സൺറൂഫ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവും. ഞാൻ ഇപ്പോൾ ഫുൾ ഓപ്പൺ ആക്കുന്നില്ല. പാനറോമിക് സൺറൂഫ് ഒന്നും അല്ല, ജസ്റ്റ് നോർമൽ സൺറൂഫ് തന്നെയാണ്. ജസ്റ്റ് നോർമൽ മിറേഴ്സ് ഒക്കെയാണ്. ഓട്ടോ ഡിമിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് ഒന്ന് കയറാം. നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് ആ നോബ്. ഇത് നമുക്ക് ആ മേളിലിട്ട് കൂട്ടിയും കുറച്ചിട്ട് നമുക്ക് ഈ ലംസ് പെട്ടു. അതായത് ഇവിടെ ചെറിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടും. അത് കൂട്ടിയും കുറയ്ക്കുന്നത് നമുക്ക് ഇതും ചെയ്യാം. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ബാക്ക് സീറ്റിലേക്ക് സ്പേസ് കുറച്ച് കുറവാണ്. കയറേണ്ടതാണ്ട് ഈ ഒരു ബട്ടൺ കണ്ടോ, ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡായി പോകും. അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. പിന്നെ കയറുന്ന കുറച്ചൊരു ടാസ്ക് ആണ്. ഇങ്ങനെ അത്യാവശ്യം പ്രായമായിട്ടുള്ളവർക്കൊക്കെ കയറാൻ കുറച്ച് പാടായിരിക്കും. ബാക്കിലേക്ക് കയറി ഇരുന്നാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല ഇത്. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നൊരു സ്പേസാണ്. ഇത് സീറ്റ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്താലും നമുക്ക് അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. കണ്ട ലെഗ് റൂം കുറവാണ്. ഇങ്ങനെ അങ്ങ് അമ്മിങ്ങി ഞെരുങ്ങി ഇരുന്ന സീനൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇച്ചിരി പാടാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് പോകും. കണ്ട അത് കൊള്ളാം. പിന്നെ ഇവിടെ ചെറിയ ഹോൾഡറുണ്ട്, ചെറിയ ലൈറ്റ് ഉണ്ട്. ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് അത്യാവശ്യം കൊച്ചു പിള്ളേരെയൊക്കെ ഇരുത്താനാണ് നല്ല ജസ്റ്റ് പിടിച്ചേ ബ്രോ. തിരിച്ചിറങ്ങുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന കുറച്ചൊരു ടാസ്ക് ആണ്. പിന്നെ ഈ ഒരു സംഭവത്തിൽ കറക്റ്റ് ചവിട്ടിങ് ഇറങ്ങിയാൽ മതി. പ്രായമുള്ളവർക്കൊക്കെ ബാക്കിൽ കയറാൻ കുറച്ചൊരു പാടായിരിക്കും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ കറക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 26.95 lakhs ആണ്. ഇതുവരെ അതായത് 25,000 യൂണിറ്റ്സ് വിറ്റ് കഴിയുമ്പോഴത്തേക്ക് മഹേന്ദ്ര ഇതിനൊരു പുതിയൊരു ചെറിയൊരു പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ പ്രിൻസിപ്പളെ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടാനും ചാൻസസ് ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലിടുക. വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മഹേന്ദ്രയിൽ പ്രിൻസിപ്പളെ വിളിക്കും. രണ്ടാം കുട്ടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. 300 അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. ബൈ ബൈ.